മൈൽസ്റ്റോൺ ക്രിയേഷൻസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇത് ചെന്നമംഗലം സിനഗോഗ് കറുത്ത ജൂതരുടെ ജൂതപ്പള്ളി. ഇതിപ്പോൾ മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി സംരക്ഷിച്ചിരിക്കുന്നു. മുസിരിസ് എന്ന തുറമുഖ നഗരം തേടി സോളമന്റെ കപ്പലുകളിൽ അവർ ചെന്നമംഗലത്തുമെത്തി. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ചെന്നമംഗലം ജൂതപ്പള്ളിക്ക് മുന്നിലാണ്. ഒരുപാട് ചരിത്രമുറങ്ങുന്ന ചരിത്ര സ്മാരകത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ വലിയൊരു കവാടം പള്ളിയുടെ മുൻവശത്ത് തന്നെയുണ്ട്. രണ്ടു പാളികളുള്ള വലിയൊരു വാതിലാണ്. ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെ നമുക്ക് നടക്കാം. ചെന്നമംഗലം ജൂതപ്പള്ളിക്ക് മുൻപിൽ എൻ്റെ സുഹൃത്ത് മണികണ്ഠൻ ഇടശ്ശേരിയോടൊപ്പം നമ്മൾ ചെന്നമംഗലം സിനഗോഗിലേക്ക് കടക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അതിൻ്റെ വാതിലാണ് നമ്മൾ കാണുന്നത്, ചെന്നമംഗലം സിനഗോഗിന്റെ വാതിൽ. ഇദ്ദേഹമാണിപ്പോൾ ജൂതപ്പള്ളിയുടെ സൂക്ഷിപ്പുകാരൻ. കേരളത്തിലെ ആദ്യത്തെ ജൂതപ്പള്ളിയാണ് നമ്മൾ കാണുന്നത്. കറുത്ത ജൂതമായി മട്ടാഞ്ചേരി മലബാറിലെ കറുത്ത ജൂതന്മാരാണ് നമ്മുടെ ഈ ചെന്നമംഗലം ജൂതപ്പള്ളിയിൽ വന്നിട്ടുള്ളത്. അവരാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. തോറ വായിക്കുന്നത് ഈ ഇതിന് തെയ്യം എന്ന് പറയുന്നത്. ഈ ജൂതരുടെ മതഗ്രന്ഥമായ തോറ പുരോഹിതൻ വായിക്കുന്നത് ഇതിനടുത്ത് നിന്നാണ്. തോറ വെക്കുന്ന പേട കണക്കാണ് പേടത്. ആ പെട്ടിക്കകത്താണ് തോറ വെക്കുന്നത്. അത് ആറ്റിൻ്റെ ബുക്കാണത്. അത് ചുരുട്ടി അതിനകത്ത് വെക്കുകയാണ് പെട്ടിക്കകത്ത്. വിശുദ്ധ പെട്ടി എന്നും പറയും. വിശുദ്ധ പെട്ടി ആട്ടിൻതോലിന്റെ ഇതാണ്. തോലാണ്, തോലാണ് കടലാസല്ല, ആട്ടിൻതോലാണ്. ആട്ടിൻതോലാണല്ലോ പഴയ നെയ്യം. ഇതാണ് ആട്ടിൻതോലിന്റെ പറഞ്ഞതല്ലേ? അല്ല, അത് പെട്ടി ഡ്യൂപ്ലിക്കേറ്റ് പെട്ടിയാണ് കേട്ടോ. ഒറിജിനൽ അവര് ഇസ്രായേലിൽ കൊണ്ടുപോയി, അവിടെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി. അത് സ്വർണം കൊണ്ട് മോഡി ഡിസ്കഷൻ ഒക്കെ ചെയ്തതാണ്. അപ്പൊ ഇത് കാണാൻ വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ് പെട്ടിയാണ്. ഇതിന്റെ ആകൃതിയിലായിരിക്കും. ആകൃതിയിലാണ് മറ്റേ ഈ ആകൃതിയിലാണ് ഒറിജിനല്. ഇത് ഒറിജിനൽ അല്ല, ഒറിജിനൽ ഒറിജിനൽ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി. സ്വർണം കൊണ്ടായിരിക്കും ആ പെട്ടി. സ്വർണം കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള പെട്ടിയായിരിക്കും ഇത്. അതിന്റെ രൂപമാണ്. ഇതേ രീതിയിലായിരിക്കും പെട്ടി. തോറ വയ്ക്കുന്ന പെട്ടിയാണ് ഇത്. ഈ തടി തേക്കൻ തടിയാണ് കേട്ടത്. ഇതെല്ലാം തേക്കാണത്. സ്ത്രീകൾക്ക് നേരെ വന്ന് കേറാൻ പറ്റില്ല. ഒരു സൈഡ് വഴിയുണ്ട്, രണ്ട് സൈഡിലും വഴിയുണ്ട് അവർക്ക്. സ്ത്രീകൾക്കാണ് പടച്ചുവച്ചേക്കണത്. അപ്പൊ അതില് ഇപ്പുറത്തുള്ളവർ ഇതിലോ കയറിയിട്ട് കുറെ കൂടി കറങ്ങി കാണാൻ അവിടെ ഇതുണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് വഴി മുകളിൽ നിൽക്കാൻ പാടുള്ളൂ, അഗ്രിജ് വെച്ച് റൂമിൽ നിൽക്കാൻ പാടുള്ളൂ. ഇത് സ്ത്രീകൾ നിൽക്കുന്ന ഭാഗമാണ്. ഗ്രില്ല് വെച്ചിട്ടുള്ള, ഗ്രില്ല് കാണുന്നില്ല, ആ ഗ്രില്ലിന്റെ മുകളിലാണ് സ്ത്രീകൾ നിൽക്കുന്നത്. അവർ വശത്ത് സൈഡ് വശത്തുകൂടി വന്ന് മുകളിലേക്ക് കയറി അവിടെ നിന്നാണ് ആരാധന. Thank you.
പള്ളി അവിടെ 400 കിലോ വർഷത്തുള്ള ബുക്കുകളാണ് അവിടെ ബുക്കുണ്ട്. പിന്നെ അവിടെ മുകളിലിരിക്കുന്ന പുതിയ ബുക്കുകളുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് അപ്പൻ മരിച്ചാണ്ട് ഒരു ഭാര്യ പത്ത് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അത് വന്നിട്ട് റോണിൽ കണ്ടില്ല അവിടെ മെഴുകി അഷ്ടത്ത് തുടങ്ങിട്ട് അവിടെ മെഴുകത്തിൽ വെച്ചിട്ട് ചെറിയ പ്രാർത്ഥന പോലെ നടത്തിയിട്ട് വരുന്നു. അപ്പൊ അന്ന് പറ്റിയ ബുക്കാണ് ആ കർഷകർ വായിക്കുന്ന ബുക്കാണെന്ന് പറഞ്ഞത്. മുകളിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ. മറ്റേ ഇപ്പൊ ജൂതന്മാര് ഇപ്പൊ നിലവിൽ ആരെങ്കിലും ഉണ്ടോ? നിലവിൽ മാഞ്ഞാലി പാറയുണ്ട്. മാഞ്ഞാലി പാറ മാഞ്ഞാലി പാറത്തിന്റെ പടിഞ്ഞാറ കരയില് അവർ പണ്ട് ആദിവാസക്കാരായിരുന്നു. ആദിവാസം ഇവിടെ വന്ന് താമസിക്കുകയാണ് കുറെ വർഷങ്ങളായിട്ട്. ഇപ്പൊ മാഞ്ഞാലി പാറത്തിന്റെ ലാമിയ അയാളുടെ മകള് കൊച്ചുമല്ലിക്കൽ ആസ്പത്രി ഡോക്ടർ ആയിട്ട് ലീഷ ലാമിയ എന്ന് പറയുന്നത് അവരുടെ ഡോക്ടർ ആയിട്ടുണ്ട്. അവരിപ്പോ അവരാണ് ഇപ്പോ ഉള്ള ഒരു ജൂത കുടുംബം ഉള്ളത്. ഇപ്പൊ ഇവിടെ ആരാധനക്കാരും വരുന്നില്ല. ജൂതരുടെ വീടുകളുടെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ജൂതപ്പള്ളിയുടെ ഉള്ളിലുള്ള ചിത്രങ്ങളിൽ ഒന്നാണിത്. നമുക്ക് വീണ്ടും ചിത്രങ്ങളിലേക്ക് കടക്കാം. ജൂത ഭക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ശാബത്ത് എന്ന് പറയുന്ന ഒരു ജൂതമത ജീവിതത്തിലെ ആഴ്ചവട്ടത്തിലെ പുണ്യ ദിവസമാണ് ശാബത്ത്. വെള്ളിയാഴ്ച അസ്തമയം മുതൽ ശനിയാഴ്ച അസ്തമയം വരെയാണ് ശാബത്ത്. കേരളീയ ജൂതർക്ക് വിദ്യാരംഭത്തിൽ തനതായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. മതവൈവിധ്യം എന്ന അനുഗ്രഹം കേരളത്തിലെത്തിയ വൈദേശിക മതങ്ങൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. എ ബ്ലെസ്സിംഗ് കോൾഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റി. ബ്രീത് മീല സുന്നത്ത് പോലെയുള്ള ഒരു മത ആചാരമാണിത്. ജനിച്ച് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യുന്ന ഒരു ചടങ്ങാണ്. ഇവിടെ നിന്നാണ് സ്ത്രീകൾ പ്രാർത്ഥിച്ചിരുന്നത്. വേദ പഠനം നടത്തണം പിള്ളേരി കുട്ടികൾ. മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ജൂതവിവാഹം. ജൂത മതാചാരങ്ങളും കേരളീയ പാരമ്പര്യങ്ങളും സമ്മേളിക്കുന്നതാണ് കേരളീയ ജൂതരുടെ വിവാഹ ആഘോഷം. പണ്ട് 15 ദിവസത്തോളം ദീർഘിക്കുന്നതായിരുന്നു ചടങ്ങ്. ചേന്നമംഗലത്തെ ജൂത കുടുംബങ്ങളുടെ ചിത്രമാണ് വെച്ചിട്ടുള്ളത്.
ഇത് ഇസ്രായേലിലെ ക്ഷേമമംഗലം യൂദരാണ്. അവരുടെ രാജ്യം വന്നപ്പോൾ ക്ഷേമമംഗലത്തിൽ നിന്നും ഇസ്രായേലിലേക്ക് പോയ കുടുംബങ്ങളാണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പുരാതന ലിഖിതങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് സ്ത്രീകൾ കയറി വരുന്ന വാതിൽ. ഈ വഴിയിലൂടെയാണ് സ്ത്രീകൾ ഇതിലേക്ക് പ്രവേശിച്ച് നേരെ മുകളിലേക്ക് വന്ന് പ്രാർത്ഥിക്കാനായി നിൽക്കുന്നത്. ഇതാണ് അവരുടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള മാർഗം. ക്ഷേമമംഗലത്തേക്ക്. ഇതൊരു സ്മാരകശിലയാണ്, സാറാബത്ത് ഇസ്രയേൽ സ്മാരകശില. സാറാബത്ത് ഇസ്രയേൽ, മരണം 1269 എന്നാണ് ശിലയിൽ കാണുന്ന എഴുത്തിന്റെ പൊരുൾ. കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാവാം ഈ ശ്മശാനശില. ഈ ശിലയാണ് നമ്മൾ കാണുന്നത്. പുരാതനമായിട്ടുള്ള ശിലകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പള്ളിയുടെ വശങ്ങളിൽ ഇരിക്കുന്ന ശിലകളാണിത്. ക്ഷേമമംഗലം യൂദപ്പള്ളി 1420 സ്ഥാപിച്ചു. 1614 പുതുക്കി പണിതു. 1938 കൊച്ചി ആർക്കിയോളജി വിഭാഗം പള്ളിയുടെ കേടുപാടുകൾ നീക്കി സംരക്ഷിത സ്മാരകമാക്കി. ഈ അടച്ചു വെച്ചതായി കാണുന്ന വാതിൽ സ്ത്രീകൾ ആദ്യം വന്നിരുന്ന വഴിയായിരുന്നു. ഇതിപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. യൂത സ്ത്രീകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന വഴിയാണ്. അങ്ങനെ പള്ളിയുടെ സൂക്ഷിപ്പുകാരനും പള്ളി പൂട്ടി പുറത്തിറങ്ങി. നമുക്ക് അദ്ദേഹത്തോട് യാത്ര പറയാം. നമ്മൾ മടങ്ങുകയാണ്. ഇനി ഈ ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.